പ്രിയമുള്ളവരെ എല്ലാവർക്കും ഫാർമ മോണിറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാപ്പിഡ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ്. കോവിഡ് 19 ഇൻഫെക്ഷൻ ഒരു പേഷ്യൻറ്റിൽ വന്നു കഴിഞ്ഞാൽ, അതായത് കൊറോണ വൈറസ് ഒരു മനുഷ്യ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ മനുഷ്യ ശരീരത്തിൽ ഒരു മാസത്തിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ റാപ്പിഡ് ടെസ്റ്റ് നമ്മളിവിടെ വിവരിക്കാൻ പോകുന്നത്. ഇതിൽ ഒരു കൊറോണ വൈറസ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് കോവിഡ് 19 എന്ന ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ശരീരത്തിലുണ്ടാകുന്ന രണ്ട് ആൻറ്റിബോഡികളാണ് IgM എന്ന് പറയുന്നതും IgG എന്ന് പറയുന്നതും. ഈ രണ്ട് ആൻറ്റിബോഡി, ഷോർട്ട് ടേം ആൻറ്റിബോഡിയും അതേപോലെ തന്നെ ലോങ് ടേം ആൻറ്റിബോഡിയാണ്. ഈ രണ്ട് ആൻറ്റിബോഡികളാണ് ഈ വൈറസിനെ നമ്മുടെ ശരീരത്തിൽ നിന്നും റിമൂവ് ചെയ്യുന്നതും കില്ല് ചെയ്യുന്നതും. അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിനെ ഡിപ്പെൻഡ് ചെയ്യും ഈ രണ്ട് ആൻറ്റിബോഡികളുടെയും പ്രവർത്തനം. അപ്പോൾ ഒരു പേഷ്യൻറ്റിന്, ഒരു രോഗിക്ക് ഒരു കോവിഡ് 19 ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ, വൈറസ് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞ ആദ്യത്തെ ദിവസം മുതൽ 5 അല്ലെങ്കിൽ 6 ദിവസം വരെ അദ്ദേഹത്തിന് ഒരു സിംപ്റ്റംസോ രോഗലക്ഷണങ്ങളോ ഉണ്ടാവില്ല. മാത്രമല്ല, 6-7 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ തുടങ്ങാം, ചിലപ്പോൾ തുടങ്ങാതിരിക്കാം. എന്നാലും ഈ 6-7 ദിവസം മുതൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ അദ്ദേഹത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിക്കനുസരിച്ച് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ഒരു ആൻറ്റിബോഡിയാണ് IgM എന്ന് പറയുന്നത്, ഇമ്മ്യൂണോഗ്ലോബുലിൻ എം എന്ന് പറയുന്നത്. ആ ഒരു ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കാലാവധി എന്ന് പറയുന്നത് വെറും 28 ദിവസം മാത്രം. അത് 7-ാമത്തെ ദിവസം മുതൽ 28-ാമത്തെ ദിവസം വരെ നമ്മളെ ശരീരം, ചിലപ്പോൾ ഓരോ പേഷ്യൻറ്റിൻ്റെ രോഗപ്രതിരോധ ശേഷിക്കനുസരിച്ച് ചില വ്യത്യാസങ്ങൾ വരാം എന്നുണ്ടെങ്കിലും, ഉണ്ടാകുന്ന ആൻറ്റിബോഡി എന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ എം ആണ്. അതേപോലെ തന്നെ ആ രോഗിയുടെ 14-ാമത്തെ ദിവസം മുതൽ ആ രോഗിയിലുണ്ടാകുന്ന മറ്റൊരു ആൻറ്റിബോഡിയാണ് IgG എന്ന് പറയുന്ന ആൻറ്റിബോഡി. ഈ ആൻറ്റിബോഡിയാണ് ആ വ്യക്തിക്ക് ലോങ് ടേം ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നതും, അതായത് കൂടുതൽ കാലം ഈ രോഗത്തെ തടഞ്ഞു നിർത്താനുള്ള ഒരു പ്രതിരോധ ശേഷി കൊടുക്കുന്നത് ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി എന്ന് പറയുന്ന ആൻറ്റിബോഡിയാണ്. അതുകൊണ്ടാണ് ഇത് ഒരു പ്രാവശ്യം ഇൻഫെക്ഷൻ ആയവർക്ക് വീണ്ടും അറ്റ്ലീസ്റ്റ് ഒരു കൊല്ലത്തിനെങ്കിലും വരാനുള്ള ചാൻസ് കുറവാണ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ റാപ്പിഡ് ടെസ്റ്റിലേക്ക് കടക്കാം. എന്താണ് റാപ്പിഡ് ടെസ്റ്റിൽ ചെയ്യുന്നത്? ഇതൊരു കിറ്റാണ്. സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് കിറ്റാണ് എന്ത്, റാപ്പിഡ് ടെസ്റ്റ് കിറ്റ്. പക്ഷേ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഇതിൻ്റെ ടെസ്റ്റിന് അപ്രൂവൽ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവിലുള്ളത്. ഇനി ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു നിയമം വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു കിറ്റ് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിൻ്റെ അപ്രൂവൽ ഉണ്ട്. ഈ ടെസ്റ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ ടെസ്റ്റിൻ്റെ കിറ്റ് ഇതാണ്. നമ്മളൊരു ഡയബറ്റിക് പിന്നെ കിറ്റ് പോലെ തന്നെയാണ് ഇതിൻ്റെത്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ആദ്യം ഒരു പോർട്ട്, ഇതൊരു പോർട്ട്, ഇത് സാമ്പിൾ പോർട്ട് എന്ന് പറയും. ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, സാധാ നമ്മൾ ബ്ലഡ് പ്രിക്ക് ചെയ്യുക, എന്നിട്ടത് ഒരു ക്യാപ്പിലറി ട്യൂബിലൂടെ എടുത്തിട്ട് ഈ ഒരു പോർട്ടിൽ നമ്മൾ ഒഴിക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സൊല്യൂഷനും ഈ ഒരു പോർട്ടിലേക്ക്, ചില കിറ്റുകളിൽ അതിന് വേറെ സെപ്പറേറ്റ് ഒരു പോർട്ട് കൊടുക്കും. ഈ ഒരു കിറ്റിൽ ഇത് ഒന്നിച്ചാണ്. ഈ ഒരു ബഫർ സൊല്യൂഷൻ, ഈ സാമ്പിൾ ഇവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ബഫർ സൊല്യൂഷൻ്റെ സഹായത്തോടു കൂടി ഈ ബ്ലഡ് എങ്ങോട്ട് പോകും, ഈ ഒരു ക്യാപ്പിലറി ആക്ഷൻ വഴി ഇതിലൂടെ സഞ്ചരിച്ചിട്ട് ഈ കൺട്രോൾ സി വരെ എത്തും. ഈ കൺട്രോൾ സി വരെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മാർക്ക് വരും. ഓക്കെ, അതിൻ്റെ അർത്ഥം ഈ ഒരു ബ്ലഡ് സാമ്പിൾ ഇതിലൂടെ സഞ്ചരിച്ചു എന്നുള്ളതാണ്. ഈ മാർക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് കറക്റ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് റിസൾട്ടാണ്. എങ്ങനെയാണ് റിസൾട്ട് നോക്കുന്നത്? ഇത് പെർഫോം ചെയ്ത് കഴിഞ്ഞു, പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 15 മിനിറ്റ്സ്, ഇതിൻ്റെ സമയം ഡ്യൂറേഷൻ വളരെ കുറവാണ്, 15 മിനിറ്റ്സ് മതി. ഓക്കെ, 15 മിനിറ്റ്സ്. ഈ 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇവിടെ ഒരു റെഡ് ലൈൻ മാത്രമാണെന്നുണ്ടെങ്കിൽ
ആ വ്യക്തിയുടെ ശരീരത്തിലെ ഇമ്മ്യൂണോഗ്ലോബുലിൻ എംഒ അതേപോലെ തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ ജിഒ ഉണ്ടായിട്ടില്ല അതിന്റെ അർത്ഥം ആ പേഷ്യന്റിന് കോവിഡ് 19 ഇൻഫെക്ഷൻ ഇല്ല എന്നർത്ഥം അപ്പോൾ ഈ ടെസ്റ്റ് നെഗറ്റീവ് ആണ് കാരണം ഇവിടെ രണ്ടിലും ലൈൻ വന്നിട്ടില്ല ഈ ലൈനോ ഇവിടെ വന്നിട്ടില്ല അതിനർത്ഥം ഇത് നെഗറ്റീവ് ആണ് എന്നാൽ ചില പേഷ്യൻസിന് ഈ ഒരു ബ്ലഡ് സാമ്പിൾ ഇവിടെ സഞ്ചരിച്ച് ഇവിടെ ഒരു ലൈൻ വീണ് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ അപ്പോൾ കൺട്രോൾ ലൈനായി ഇവിടെയും ലൈനായി കഴിഞ്ഞാൽ ഈ ഒരു പേഷ്യൻറ്റിൻ്റെ കേസ് ഐ ജി എം പോസിറ്റീവ് ആണ് അതിൻ്റെ അർത്ഥം ഈ പേഷ്യൻറ്റിന് അടുത്ത് അതായത് ഇപ്പം അടുത്തുണ്ടായതാണ് ഈ കോവിഡ് ഇൻഫെക്ഷൻ എന്നുള്ളത് ഏകദേശം എത്ര ആയിട്ടുണ്ടാവുള്ളൂ ഒരു അഞ്ചോ ആറോ ദിവസേ ആയിട്ടുള്ളൂ ഈ പേഷ്യൻ്റ് ഐസൊലേറ്റ് ചെയ്യപ്പെടണം ചികിത്സ ചെയ്യണം പിന്നെ ക്വാറൻ്റൈനിൽ പോകണം എല്ലാം ചെയ്യണം എന്നാൽ ചില പേഷ്യൻസിൻ്റെ കേസിൽ ഇവിടെയും റെഡ് ലൈൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് പിന്നെ ഇതാ ഈ ഒരു കേസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എമ്മും ഇമ്മ്യൂണോഗ്ലോബുലിൻ ജിയും കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കേസും പോസിറ്റീവ് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഈ പേഷ്യൻ്റ് പിന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് അത് മാത്രമല്ല ഈ പേഷ്യൻ്റ് റിക്കവറി സ്റ്റേജിലാണ് ഏകദേശം 14 ദിവസത്തോളം ഈ പേഷ്യൻറ്റിൻ്റെ പീരിയഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പേഷ്യൻ്റ് റിക്കവറി സ്റ്റേജിലാണ് എന്നിരുന്നാലും ഈ പേഷ്യൻ്റ് ഡോക്ടേഴ്സിനെ പോയി കാണണം ചികിത്സ തേടണം ചെക്ക് ചെയ്യൽ നിർബന്ധമാണ് അതായത് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളിൽ പോകണം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പിന്നെ പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളതാണ് പറയുന്നത് ഇനി അതല്ല ഐ ജി ജി മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈന് മാത്രമാണ് ഇവിടെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പേഷ്യൻറ്റിന് ഈ ഇൻഫെക്ഷൻ വന്നു പോയിട്ടുണ്ട് വന്നു പോയിട്ടുണ്ടെന്നല്ല കുറേ മുന്നേ വന്നിട്ടുണ്ട് ഏകദേശം 2 ആഴ്ച മുന്നേ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പേഷ്യൻ്റ് റിക്കവറി പീരിയഡിലാണ് ഇപ്പോൾ അടുത്തു നിന്നല്ല ഏകദേശം അത് കാരണം എന്താ പറയുക ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാകും കാരണം ഈ ഐ ജി എമ്മിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു മാസമാണ് അപ്പോൾ ഈ ഒരു പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് വന്നു പോയിട്ടുണ്ട് കാരണം ഇത് റിക്കവറി പീരിയഡിലാണ് എന്നർത്ഥം ഇതാണ് ഈ ഒരു ടെസ്റ്റിൻ്റെ പ്രത്യേകത ഇതൊരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടും അപ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രവാസികളുടെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന ഇന്ത്യൻ എംബസിയും അതേപോലെ തന്നെ കേരള ഗവൺമെൻറ്റും നിങ്ങൾക്ക് വേണ്ടത് ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു നെഗറ്റീവ് റിസൾട്ട് റിപ്പോർട്ടാണ് എന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം PCR ടെസ്റ്റ് ചെയ്തൊരു റിപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്താ പറയുക ഒരിക്കലും ഇമ്പോസിബിളാണ് വിത്തിൻ 24 hours ഒരു റിപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ് എങ്കിൽ ഇതിന് പകരം ഇതുപോലുള്ള ടെസ്റ്റുകൾ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയേറെ ഉപകാരപ്രദമാവും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ ഞങ്ങളെ കൈവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ തീർച്ചയായിട്ടും പ്രവാസികൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി വരും പക്ഷേ അന്ന് ഞങ്ങൾ നിങ്ങളെ കൈവിടില്ല എന്നുള്ള ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം